one more. You okay? Lắm mà thấy không mà chết với cậu kia luôn. നമ്മുടെ ഡ്രൈ എംഎസ് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് സാധനം എടുക്കുന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. മോൾബോള് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ വന്ന് ചെയ്യേണ്ടത് കാന്യനോറിംഗ് എക്സ്പീരിയൻസ് ആണ്. കാന്യനോറിംഗ് എന്ന് പറഞ്ഞാൽ കവാസാന വാട്ടർഫാൾസിലേക്ക് നമ്മൾ ക്ലൈംബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്ന അതിനാണ് കാന്യനോറിംഗ് എന്നാണ് അതിന് പറയാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 2000 peso ആണ്. ഓൾമോസ്റ്റ് 250-250 rupees അടുത്തുണ്ട്. സോ എല്ലാവരും റെഡി ആയിക്കൊണ്ട് കാണും. ഹോസ്റ്റലിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ആക്ച്വലി നമുക്ക് ഇന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്, കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഇത് അവർ 8 o'clock സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു, 9 o'clock വണ്ടി വന്നേ, 10 o'clock ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. സോ 10 o'clock ശേഷം നമുക്ക് പോയിട്ട് ഇതൊരു 3 hours മേലുണ്ട്. ഇത് തീർന്നിട്ട് വേണം നമുക്ക് തിരിച്ചു വന്നിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഫുഡും ഉണ്ട്. Breaks from Jimmy Chavalentos. Are you a blogger? Yes. What's your page name? Page name? Travel with Muslim. Later I will share. Your name? Maki. My name is Maki. Hi. 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 സോ നമ്മള് നമുക്ക് ഇവിടുത്തെ ബൈക്കിലാണ്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. ബൈക്കിൽ കയറിയിട്ടാണ് മേലോട്ട് പോവാനെ. Before you go in another Korea canyoneering down to Kawasan Falls. So here are the following rules and regulations. Every guest should wear safety gears, such as your helmet, life vest, and footwear. Long hairs and knee straps must be tied up securely. So you need to tie your hair. You try, but where I will stand? Here. No, where I will stand from there. Yes, should we go here? Swimming. Not to swim, Lord, okay. Swimming? Yeah. I can jump, but swimming too much problem. With this, how you will jump? You will handle this? Yeah. അവിടുന്ന് ചാടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചാട്ടം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ചാടിയിട്ട് ഒരുപാട് നേരം നീന്തണം, കാരണം അവിടെ നല്ല ആയാണ്, നിൽക്കാൻ പറ്റില്ല അവിടെ. ശരിക്കും അങ്ങനെ അത്ര നേരം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു സ്പീഡാക്കാം, നമ്മൾ ഒന്നാമത് ഭയങ്കര ലേറ്റായി. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും ഫുൾ ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിട്ട്, ഫുൾ ഡേ ഒന്നും വേണ്ട, ഒരു 3-4 hours മതി. ഇവിടെ റെഡി ആയിട്ട് വരാം, നല്ല ടയർഡാവും. നമുക്ക് ഇനി കുറെ യാത്രകളുണ്ട്, നമ്മൾ അങ്ങനത്തെ പരിപാടികൾ ഒഴിവാക്കാണ്. ആൾക്കാരൊക്കെ അവിടുന്ന് ചാടുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി പോവാണ്. നമ്മളെ രണ്ട് ഒരു ക്യാമറ ഉണ്ട്, ഒരു ഫോണുണ്ട്. We need to be very careful. മച്ചാണ് ഇങ്ങനെ പോയി കാണിച്ചു തരും, നമ്മൾ അതുകൊണ്ടാണ് പോയ. ഭ്രാന്തന്മാരാണ്.
ഓ മൈ ഗാഡ്, എന്നാതെ പക്ഷെ എനിക്ക് തോന്നുന്നത് പൊതുവെ ഞാൻ ഇവിടെ മുമ്പുള്ള ദൂരത്തെ കണ്ടിട്ട് എന്നെക്കാളും Ready? Three, one, two, three. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഒലിഞ്ഞു ഇറങ്ങി ഇതിനെ വില ഒന്ന് ചാടുകയും ചെയ്തു, കാരണം നല്ല ആയുണ്ട്, സോ അങ്ങനെ പേടിക്കാനില്ല. ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നല്ല പണി എടുപ്പിക്കുന്നുണ്ട്. പണിയൊന്നും ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നു ഇവിടെ മൊത്തം പണി. എന്റെ അമ്മോ, ഇന്ന് വൈദ്യ വീണിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. സോ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ഹാർഡാക്കി എൻജോയ് ആക്കിട്ട് പോവാം. ചിലപ്പോ സാധാരണ പേടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവരൊന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. അവിടെ ഞാൻ തന്നെ ഒറ്റക്കാരും ഒന്നും ചെയ്യല്ലേ, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പല ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ്സ് ഓൾ. അടിപൊളിയാണ്, ഇങ്ങനെ ഉണ്ടോ ഓരോ പനഡ്രമി സാധനങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. ആശയം എന്തെങ്കിലും ഒരു ട്രിപ്പ് കൊടുക്കേണ്ടി വരും, ആൾക്കാർ വരുന്നുണ്ടോ. ഇങ്ങനെ ഇങ്ങനെ നടന്ന് 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 പകുതി പോലെ ആയിട്ടില്ല എന്ന് അറിയാനടക്ക് പൊട്ടി വെച്ചോടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഷോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മിഡില് നമ്മുടെ മണാലി മഞ്ഞ് പോയായിരുന്നു ചാവടിക്കണമാര്. അങ്ങനെ തുരങ്കത്തിനുള്ളിലൂടെ പോവാണ് മക്കള്. എത്ര മീറ്റർ ഡീപ്പ് ഉണ്ട് അറിയാം, ഹോൾഡ് നിൽക്കും. കൊറേ വന്നു കേട്ടോ, അച്ഛനാണെങ്കി എന്റെ ഫോണിടുന്ന കവറിന്റെ ഇത് നേരത്തെ പൊട്ടിപ്പോയിന്നെ. മൂപ്പറി ഓരോ സ്ഥലത്തും കണ്ട പൊമ്മ കയ്യില് ചൊറ്റ കൈകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. മാക്സിമം ഫോട്ടോസ് ഒക്കെ എടുത്ത് ഉഷാറാക്കി തരണോട്ടെ. പിന്നൊരു പ്ലേസിലേം കൂടി പോകാണ്ട് അവിടേക്ക് 30 മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ സമയത്രൊന്നും റെഡി ഇല്ല. 11:36 ആണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 അവർ ആയിട്ടോ, അറിഞ്ഞിട്ടില്ല 1 അവർ പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്ക. അപ്പൊ അതാ അങ്ങനെ ഓരോ സ്ഥലത്തും മിഡിലുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പൈസ കൊണ്ട് നടക്കുന്നില്ല, ഫുള്ള് നനഞ്ഞുണ്ടോ അല്ലെ. അവർ മറ്റേ വാട്ടർ ബാഗിലിട്ട് കൊണ്ടുവന്നിട്ടോ പൈസ. ഞാനൊരു കോക്കനോട് വാങ്ങിട്ടോ, പൈസ എടുത്തില്ല. പക്ഷെ എനിക്ക് തോന്നി ആ ഗൈഡ് കൊടുത്തോളൂ, ഞാൻ പറഞ്ഞു നാളെ വരുമ്പോൾ കൊടുത്തോളൂ. ഇവരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ, ഒരു സ്ഥലം പേര് നടക്കല്ല, അതായത് ബിസിനസ് നടക്കില്ല, അല്ലാതെ ആരോടും ക്യാഷ് ഉണ്ടാവും. സദാ പരിപാടി ഹായ് ബ്രോ പോയോ നമ്മളെ അമേരിക്കയിൽ നിന്ന് കണ്ട ഫ്രണ്ട്സ് ആയിരുന്നു ഇന്നലെ നമ്മളെ കണ്ട മീറ്റ് ചെയ്ത, അത് നമ്മള് വീണ്ടും കണ്ടു. എക്സ്പീരിയൻസ് കുറെ ആൾക്കാരെ കാണാം, മീറ്റ് ചെയ്യാം. Okay, Mohan. Ready, 1, 2, 3, go!
ആ മക്കളെ, അവസാനത്തെ ലെവലില് കവാസാൻ ഫോൾ ആണ്. ഓ രക്ഷയില്ല, നോക്ക് എന്താ കിടിലോസ്കിയോ. How good is that? Woo! Oh, what the fuck is it? Haters gonna hate. Dangerous. Okay, no. ഇതാണ് ലാസ്റ്റ് വെള്ളച്ചാട്ടം. സോ ഞാനത് ഭയങ്കര വെള്ളത്തിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല, വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ വെള്ളത്തിൽ ചാടി ചാടി ഞാൻ ഏകദേശം നമ്മളൊന്ന് പഠിച്ചു കാര്യങ്ങളൊക്കെ. സോ ഫൈനലി ജാക്കറ്റ് അയച്ചു, ഹെൽമെറ്റ് അയച്ചു, നമ്മുടെ കനിയനൂറിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞു. എന്നിട്ടേക്കോട്ടെ. സോ അതാണ് കനിയനൂറിംഗ് ആൻഡ് ഫാന്റസി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ക്ലിപ്പ് ജമ്പ്, അതുപോലെ സ്വിങ്, വാട്ടർഫാൾസിലേക്ക് ജമ്പ് എല്ലാം ചെയ്തു. അതിന് നമ്മൾ അവിടെ പോകണം, ലഞ്ച് കഴിക്കണം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവുക ചെയ്യണം. കവാസാനിലേക്ക് മാത്രമായിട്ട് വരണമെങ്കിൽ അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. കനിയനൂറിംഗ് ഇല്ലാണ്ട് വെറും കവാസാനിലേക്ക് വരാണെങ്കിൽ ഇവർ പറഞ്ഞ 200 പെസോ ആണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാടിയില്ല, അതാണ് കവാസാൻ വാട്ടർഫാൾ എന്ന് പറയുന്നത്. നമ്മൾ കനിയനൂറിംഗ് ചെയ്തിട്ട് കവാസാനിലേക്കാണ് അടിക്കുന്നത്. കനിയനൂറിംഗ് ചെയ്യാൻ ടൈം ഇല്ല, അത്രയും പൈസ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ ഒന്നും കാണാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. കവാസാൻ വാട്ടർഫാൾസിലേക്ക് മാത്രമേ വരാൻ പറ്റൂട്ടോ. പിന്നെ അത് അതൊക്കെ ഉണ്ടോ, അതൊക്കെ സമ്മർ ആയതിനെ കൊണ്ടാണ് ഇത്ര ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. എന്താ പറയാ, മഴക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡബിളിലായിരിക്കും വെള്ളം ഉണ്ടാവുക. അപ്പൊ ഒന്നുകൂടി അത്ര അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ സമയത്ത് മൺസൂൺ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ടീമിനെ വെച്ച് കുറച്ച് I check only 2 kilometers. ഇതാണ് നമ്മുടെ ജിമ്മി. നമ്മളിവിടെ ആയിരുന്നു ചെയ്ത്, നമ്മളാണ് ഫസ്റ്റ് എത്തി വന്നിട്ട്. വേറെ ആരും ഇതുവരെ കൈ എത്തിയിട്ട് പോയില്ല. ഞാന് സ്പീഡാക്കിയോണ്ട് പെട്ടെന്ന് വരോട് അയച്ചാണ്. എന്നിട്ട് തന്നെ നമ്മളിപ്പോ ഒന്നിറങ്ങാനായി, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ, let's get change and let's go. This explaining for us, this is chicken, this is rice, this is what? Yeah. Forgot the name. This is Which we are the first. Yeah. We got first. ഹായ്. അങ്ങനെ നമ്മള് മോൾബോളിലെത്തി നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ആക്ടിവിറ്റിയാണ് ഇപ്പൊ കാണിച്ചത്. ഫസ്റ്റില് നമ്മള് ബൈക്ക് എടുത്തിട്ട് ഇനമ്പക്കൻ വാട്ടർഫാൾസ് പോയതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തത് കാനിയനിയറിംഗ് ആണ്. ഇവിടെ വന്നാൽ എല്ലാവരും മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. ജിമ്മി ആൻഡ് ടൂർസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് കൂടാണ് ചെയ്തിട്ടുള്ളത്. 2000 പെസോ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിക്കും സെയിം പ്രൈസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. ഞാൻ അവന്റെ കൂടെ പോയി റൈനസിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൈനസിന്റെ കൂടെ വന്ന് ജസ്റ്റ് അവർ ഫിനിഷ് ചെയ്തപ്പോൾ ഫുഡ് കഴിച്ചു. കാരണം നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതായിട്ട് പറഞ്ഞു. ഞാനിപ്പോ പോകുന്നത് ഫിലിപ്പീൻസിലൊരു ചെറിയ ഐലൻഡ് ആയിട്ടുള്ള സിക്കിഹോറിലേക്കാണ്. സിക്കിഹോറിലേക്ക് എങ്ങനെ മോൾബോളിൽ നിന്ന് പോകാന്നുള്ളത്, ബോളിലൊക്കെ എങ്ങനെ പോകാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എപ്പിസോഡിന്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിലാണ് അത് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ കനിയനിയറിംഗ് മാത്രമാണ് പറയുന്നത്. സോ ഞാൻ എന്താ അവിടെ ഫുഡ് കഴിക്കുന്നത് കാണിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ അടുത്ത ബസ്സിന് പോകും. അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കൊണ്ടുവരുന്നതാണ്. ബൈ.